In an AP, sum of first P terms is Q, sum of first Q terms is P. What is the sum of first P plus Q terms? P not equal to Q, of course. Okay. നിങ്ങൾക്ക് ഇന്നും ശ്രദ്ധിച്ച് ഇനി ചെയ്യണ്ട, ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്ക്, ശ്രദ്ധിക്ക്. ഒന്നാലോചിക്ക്, രണ്ട് കണ്ടീഷൻ ഉണ്ട്, രണ്ട് അൺനൗൺസ് ഉള്ളൂ. എന്താ രണ്ട് അൺനൗൺസ്? ഒന്നുകിൽ എയും ഡി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്തെടുക്കാം, എസ് എൻ ആൽഫ എൻ സ്ക്വയർ പ്ലസ് ബീറ്റ എന്ന് എടുക്കാം. ഇത് ഇത്ര കൂടി കോമ്പാക്ട് ആണ് എക്സ്പ്രഷൻ. എസ് എൻ ഇസ് ഈക്വൽ ടു ആൽഫ എൻ സ്ക്വയർ പ്ലസ് ബീറ്റ എന്ന് എടുക്കാം. ഇത് എത്ര പേര് എടുത്തു ഇങ്ങനെ? അപ്പോ എസ് പി എന്ന് പറഞ്ഞ സാധനം ക്യൂ ആണ്. ക്യൂ എന്ന് പറഞ്ഞ സാധനം ആൽഫ പി സ്ക്വയർ പ്ലസ് ബീറ്റ പി. ഇനി എസ് ക്യൂ എന്ന് പറഞ്ഞ സാധനം പി ആണ്. അപ്പൊ പി ഇസ് ഈക്വൽ ടു ആൽഫ ക്യൂ സ്ക്വയർ പ്ലസ് ബീറ്റ ക്യൂ. രണ്ട് അൺനോൺ ഉണ്ട്, രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഏതൊക്കെ അൺനോൺസ്? ആൽഫയും ബീറ്റയും. എങ്ങനെ സോൾവ് ചെയ്യാം? എങ്ങനെ സോൾവ് ചെയ്യാം? ഇത് സബ്ട്രാക്ട് ചെയ്യാം. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോ ക്യൂ മൈനസ് പി ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ പ്ലസ് ബീറ്റ ഇൻറ്റു പി മൈനസ് ക്യൂ. കുഴപ്പമുണ്ടോ? പി മൈനസ് ക്യൂ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്താണ്? ആൽഫ ഇൻറ്റു പി പ്ലസ് ക്യൂ പ്ലസ് ബീറ്റ എന്തെന്ന് കിട്ടി? മൈനസ് വൺ എന്ന് കിട്ടി. ഇനി നമ്മളെടുത്ത് ചോദിക്കുന്ന എസ് പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഇൻറ്റു പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ പ്ലസ് ബീറ്റ ഇൻറ്റു പി പ്ലസ് ക്യൂ ആണ്. അത് ഇതിൽ നിന്ന് അങ്ങോട്ട് പോകാൻ എന്ത് ചെയ്താൽ മതി? പി പ്ലസ് ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ആൻസർ എന്തായി? മൈനസ് ഓഫ് പി പ്ലസ് ക്യൂ. ഇത്രയുള്ളൂ ചെയ്യാൻ.